ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ വിപുലമായി സംഘടിപ്പിച്ചു. സ്കൂൾ എച്ച് എം വി രാധാകൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് ഇയാസ് എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്താകമാനം, പൊതുവേ ഒരു തീരുമാനമെടുത്തിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് സ്വാതന്ത്ര്യ സമര ജ്വാല തെളിയിച്ചുകൊണ്ട് ദിനാഘോഷം ആരംഭിക്കണം എന്നൊരു തീരുമാനമാണ് രാജ്യവ്യാപകമായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യ സമര ജ്വാല തെളിയിക്കാം. 75 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് 75 വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്താകമാനം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടെ നമ്മൾ പതാക ഉയർത്തലോടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആദ്യ സംരംഭമായി സ്വാതന്ത്ര്യ സമര ജ്വാല ഇന്ന് 7 മണിക്ക് നിങ്ങൾ തെളിയിക്കുകയാണ് വേണ്ടത്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും ഏറെ അഭിമാനവും നിറയുന്ന ഒരു സുദിനം ആണിന്ന്. കാരണം 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചനം നേടിയത്. തലയിൽ മഞ്ഞിണി മാമല ചൂടി രംഗ കിരീടം, ഉടലിൽ സസ്യശ്യാമല ശാദ്വല കോമല കഞ്ചുകവും, സാരി ജഹാസിയ ബ്രിട്ടീഷുകൾക്കെതിരെയും നാടുകാരികൾക്കെതിരെയും നിരന്തരം അഹിംസാ മാർഗത്തിലൂടെ സമരം ചെയ്ത് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷേ സ്വതന്ത്ര ഇന്ത്യ പല ബ്രിട്ടീഷ് നിയമങ്ങളും അന്ധമായി പിന്തുടരുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. അത്തരം ചട്ടങ്ങളെ ഒഴിവാക്കി ഗാന്ധിജി ആഗ്രഹിച്ചതുപോലുള്ള അവസര സമത്വവും പരസ്പര സഹകരണവുമുള്ള സമൂഹമാകണം നമ്മുടെ ഇന്ത്യ. കൂടാതെ ഗവൺമെന്റ് ടൗൺ യു പി എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘം ആദരവ് 2021 എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ 1200-ൽ 1195 മാർക്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥി ശ്രീകുട്ടി പി എല്ലിന് ഉപഹാരം നൽകി ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ആർ ഗോപൻ, സെക്രട്ടറി സുരേഷ് ബാബു, ട്രഷറർ അയ്യപ്പൻ, രഘു, ദീപു, ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.